എന്നാൽ പ്രകൃതി ഒളിപ്പിക്കുന്ന അത്ഭുതങ്ങൾ നിരവധിയാണ്. ഈ ലോകത്തിൽ കണ്ടെത്തിയിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും കൗതുകം ജനിപ്പിക്കുന്ന പ്രകൃതി അത്ഭുതങ്ങളിൽ ഒന്നാണ് വിയറ്റ്നാമിലെ ഹാങ് സോൺ ഡു ഗുഹ. നമസ്കാരം, ന്യൂസ് ഗ്ലോബ് ടി വിയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. മഞ്ഞുമൽ ബോയ്സ് എന്ന ചിത്രം കണ്ടു കഴിഞ്ഞതിന് ശേഷം ഗുണ കേവിനെ കുറിച്ചുള്ള ചർച്ചകൾ കേരളത്തിൽ ഒരുപാട് നടന്നു. അതിനു മുമ്പ് കമലഹാസൻ നായകനായ ഗുണ എന്ന സിനിമയുടെ ചിത്രീകരണം ഈ കേവിലാണ് നടത്തിയത്. അതുകൊണ്ടാണ് അതിന് ഗുണ കേവ് എന്ന പേര് വന്നത്. ഒരുപാടൊരുപാട് കഥകൾ ഉറങ്ങുന്ന, ധാരാളം ആളുകൾ മരിച്ചിട്ടുള്ള ഒരു സ്ഥലമാണ് ഈ ഗുണ കേവ്. പക്ഷേ ഗുണ കേവിനെ വെല്ലുന്ന ഒരു ഗുഹ മറ്റൊരു സ്ഥലത്ത് ഉണ്ട് എന്ന് പറഞ്ഞാൽ അത് ഒട്ടും അതിശയോക്തിയല്ല. ആരുമറിയാത്ത അപകടങ്ങൾ നിറഞ്ഞ ഗുഹകളുടെ കഥകൾ പുറം ലോകം അറിഞ്ഞത്, എന്നാൽ പ്രകൃതി ഒളിപ്പിക്കുന്ന അത്ഭുതങ്ങൾ നിരവധിയാണ്. ഈ ലോകത്തിൽ കണ്ടെത്തിയിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും കൗതുകം ജനിപ്പിക്കുന്ന പ്രകൃതി അത്ഭുതങ്ങളിൽ ഒന്നാണ് വിയറ്റ്നാമിലെ ഹാങ് സോൺ ഡു ഗുഹ. ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ പ്രകൃതിദത്ത ഗുഹയായ ഹാങ് സോൺ ഡൂങ്ങിൽ ഒരു പരിസ്ഥിതി സംവിധാനം തന്നെ സ്ഥിതി ചെയ്യുന്നുണ്ട്. പ്രദേശവാസിയായ ഹൊക്കാൻഗ് 1990കളിലാണ് ആദ്യമായി ഈ ഗുഹ കണ്ടെത്തിയത്. ഹൊക്കാൻഗ് ഗുഹയ്ക്കരികിലെത്തിയപ്പോൾ അതിനുള്ളിൽ നിന്നും ഇടിമുഴക്കത്തിന്റെയും നദി ഒഴുകുന്നതിന്റെയും ശബ്ദം കേട്ടു എന്നാണ് പറയപ്പെടുന്നത്. എന്നാൽ താൻ കണ്ടെത്തിയ ഗുഹയുടെ വിവരങ്ങൾ ഹോക്കാൻഗ് പ്രദേശത്തെത്തിയ ബ്രിട്ടീഷ് ഗുഹാപരിവേക്ഷകരോട് അന്ന് പറയുകയും ചെയ്തിരുന്നു. ഗുഹയുടെ കവാടത്തിൽ തങ്ങളെ എത്തിക്കാൻ പര്യവേക്ഷകർ ഹോക്കാങ്ങിനോട് ആവശ്യപ്പെടുകയും ചെയ്തു. എന്നാൽ നീണ്ട തിരച്ചിൽ നടത്തിയിട്ടും കാൻഹിന് ഗുഹാ കവാടം കണ്ടെത്താൻ സാധിച്ചില്ല. ഒടുവിൽ 18 വർഷത്തെ അന്വേഷണത്തിന് ശേഷം 2008 ഗുഹാ കവാടം അദ്ദേഹം വീണ്ടും കണ്ടെത്തിയത്. പിന്നാലെ 2009 ഇവിടെ പര്യവേഷണ സംഘവും എത്തി. അതിനുള്ളിൽ കയറിയ പര്യവേഷകർ അക്ഷരാർത്ഥത്തിൽ ഞെട്ടിപ്പോയി. കാരണം അതിനുള്ളിൽ അതുവരെ ആരും കാണാത്ത മറ്റൊരു വലിയ ജൈവലോകം തന്നെ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. 9 കിലോമീറ്ററോളം നീളത്തിൽ കിടക്കുന്ന ഈ ഗുഹയുടെ പ്രധാന പാതയ്ക്ക് 5 കിലോമീറ്റർ നീളമുണ്ട്. ഈ ഗുഹയ്ക്കുള്ളിൽ ഭൂഗർഭ നദികളും അതിപ്രാചീനമായ ഫോസിലുകളും മത്സ്യങ്ങളും കീടങ്ങളും ചെടികളും മരങ്ങളും അങ്ങനെ ഭൂമുഖത്തുള്ള പലതുമുണ്ട്. 2 മുതൽ 5 ദശലക്ഷം വർഷം വരെ പഴക്കം ഇതിനുണ്ടെന്നും കരുതപ്പെടുന്നു. ഗുഹയുടെ മേൽക്കൂര രണ്ടിടത്ത് തകർന്നതിനാൽ സൂര്യപ്രകാശം ഗുഹയ്ക്കുള്ളിലേക്ക് എത്തും. ഗുഹയിലെ ഭൂഗർഭ നദിയുടെ സാന്നിധ്യം മൂലം ഇതിനുള്ളിൽ ഒരു വനം തന്നെ വളരുന്നുണ്ട്. ഈ ഗുഹയ്ക്കുള്ളിൽ സ്വന്തമായി ഒരു കാലാവസ്ഥയുമുണ്ട്. മധ്യ വിയറ്റ്നാമിലെ ക്വാങ്ബിംഗ് പ്രവിശ്യയിലാണ് ഈ ഗുഹ സ്ഥിതി ചെയ്യുന്നത്. ആദ്യകാലത്ത് ഈ ഗുഹയിലേക്ക് പ്രവേശനം അനുവദിച്ചിരുന്നില്ലെങ്കിലും പിൽക്കാലത്ത് അനുവദിച്ചു തുടങ്ങി. നിലവിൽ ഓക്സാലീസ് അഡ്വഞ്ചർ എന്ന ഒരു കമ്പനിക്ക് മാത്രമാണ് ഇതിനുള്ളിലേക്ക് സഞ്ചാരികളെ കൊണ്ടുപോകാനുള്ള അനുമതി നൽകിയിട്ടുള്ളത്. ഈ ഗുഹയ്ക്കുള്ളിൽ വളരെ വിചിത്രരായ ചില ജീവികൾ വസിക്കുന്നുണ്ടെന്നാണ് നാട്ടുകാരുടെ വിശ്വാസം. എന്നാൽ ഇതിന് ശാസ്ത്രീയമായ പിൻബലങ്ങളൊന്നും തന്നെ ഇതുവരെയും ലഭ്യമായിട്ടില്ല.